അപ്പോൾ ഇന്ന് മെയ്ഡ് ഇൻ അബേസ് എന്ന് പറഞ്ഞ ഒരു ആനിമയെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഇതിൻ്റെ മാംഗയാണെങ്കിൽ 71 ചാപ്റ്റേഴ്സിൽ കൂടുതലായിട്ടുണ്ട് ഏകദേശം. അതുപോലെ ഇതിൻ്റെ ജോണർ പറയുകയാണെങ്കിൽ അഡ്വെഞ്ചർ, ഡ്രാമ, ഫാൻറ്റസി, സയൻസ് ഫിക്ഷൻ, അതുപോലെ സെനിൻ ആനിമയാണ്. ഇതിൻ്റെ കഥയിലേക്ക് കടക്കുകയാണെങ്കിൽ ഒരു വലിയ ഗുഹ സിസ്റ്റമാണ് അബേസ് എന്ന് പറയുന്നത്. അതിൽ എന്താ പറയുക, വളരെയധികം എക്സ്പ്ലോർ ചെയ്യാൻ ഉള്ള ഒരു സ്ഥലമാണ് ഈ പറയുന്ന സ്ഥലം. അതിൻ്റെ ഉള്ളിൽ ആർക്കും അറിയാത്ത കുറേയധികം കാര്യങ്ങളുണ്ട്. സ്ട്രേഞ്ച് ആയിട്ടുള്ള ക്രിയേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ കുറേയധികം ആനിമൽസ് ഉണ്ട്, അതുപോലെ ജീവികൾ, മിസ്റ്റീരിയസ് ആയിട്ടുള്ള കുറേ ആൻഷ്യൻ്റ് റിലിക്സ്, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. അപ്പോൾ ഇതെല്ലാം പുതിയ കാലത്തെ തലമുറയിലെ മനുഷ്യർക്ക് ഇതുവരെ കണ്ടിട്ടില്ലാത്ത കാര്യങ്ങളാണ്. അപ്പോൾ ജനറേഷൻസായിട്ട് അവിടേക്ക് കുറേ എന്താ പറയുക, ബോൾഡായിട്ടുള്ള അഡ്വെഞ്ചേഴ്സ് ഇതിന് ഈ ക്രിപ്റ്റിക് അതിനകത്ത് ഡെപ്ത്, അതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ഇതൊക്കെ എന്താണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഈ അബിയസ് എന്ന് വിളിക്കുന്ന ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി പോവാറുണ്ട്. അങ്ങനെ കുറേ ടൈം പാസ് ചെയ്തപ്പോൾ നമുക്ക് അതിൻ്റെ ഇതിൽ കുറേയധികം എന്താ പറയുക, ധൈര്യമുള്ള നമ്മുടെ എക്സ്പ്ലോറേഴ്സ് ഇതിൻ്റെ ഉള്ളിലേക്ക് ചെന്ന് പോവുകയാണ്. അവരെ കേവ് റൈഡേഴ്സ് എന്ന് വിളിക്കും. അപ്പോൾ ഈ ഒരു ഇതിൻ്റെ ഓസു എന്ന ടൗണിൽ എഡ്ജിലാണ് ഈ അബേസ് ഉള്ളത്. അപ്പോൾ അവിടെ ഒരു അനാഥനായ റീക്കോ എന്ന് പറഞ്ഞ ഒരു ബാലനുണ്ട്. അവൻ്റെ ഡ്രീമായിരുന്നു ഒരിക്കൽ ഏറ്റവും വലിയ കേവ് റണ്ണർ ആവണം, ഏറ്റവും നല്ല ഒരു കേവ് റൈഡർ ആവണമെന്ന്. അങ്ങനെ അവൻ അതിൻ്റെ ഉള്ളിലേക്ക് യാത്ര തിരിക്കുകയാണ്. പിന്നീട് അവിടെ നടക്കുന്ന കുറേ കാര്യങ്ങളാണ് ഇതിനകത്ത് സ്റ്റോറിയായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഭയങ്കര മിസ്റ്ററി എല്ലാം നിറഞ്ഞൊരു ഇതാണ്. നമുക്ക് ഇതിൻ്റെ ഒരു ആനിമേഷൻ കണ്ടു കഴിയുമ്പോൾ തോന്നും ജസ്റ്റ് ഒരു സാധാ നോർമൽ എന്താ പറയുക, ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരു ആനിമേ ഡ്രോയിങ് ആണെന്ന്. പക്ഷേ ആ ഒരു മൂന്ന് എപ്പിസോഡ് കഴിയുന്നതോടുകൂടി ആകെ ഭയങ്കര ഇമോഷണലും അതുപോലെ തന്നെ ഡാർക്കും ആവുകയാണ് ഈ ഒരു ആനിമേ. അപ്പോൾ ഇങ്ങനെയൊരു ആനിമേ താല്പര്യമുള്ളവർക്ക് തീർച്ചയായും കണ്ടു നോക്കാവുന്ന ഒരു ഉഗ്രൻ ഐറ്റം തന്നെയാണ് നമ്മുടെ മെയ്ഡ് ഇൻ അബിയസ് എന്ന ആനിമേ. ഇപ്പോൾ വൺ സീസൺ ഇറങ്ങിയിട്ടുണ്ട്, ഒരു സീസൺ ഇതിൻ്റെ ആനിമേ ഇറങ്ങിയിട്ടുണ്ട്. ഇനി അതിൻ്റെ സെക്കൻഡ് സീസണും ഏകദേശം ഇപ്പോൾ തന്നെ അടുത്ത് തന്നെ വരും. അപ്പോൾ താല്പര്യമുള്ള ട്രൈ ചെയ്ത് നോക്കാം.